നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇത്രയും വലിയ സുരക്ഷ വേണോ? അത് ഇത് ഞാൻ ചോദിച്ചതല്ല. വി ഡി സതീശനും നമ്മുടെ ബി ജെ പി നേതാവുണ്ടല്ലോ, കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, അദ്ദേഹമൊക്കെ ഇന്നലെ ചോദിച്ച ചോദ്യമാണ്. അവരുടെ മാത്രമല്ല, സാമാന്യ ജനങ്ങളുടെ ഒരു സംശയമാണ് ഈ ചോദിക്കുന്നത്. കാരണം കേരള മുഖ്യമന്ത്രി ആരെ പേടിക്കണം? അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളോടും നമുക്ക് യോജിപ്പുണ്ട്, പക്ഷേ ചില കാര്യങ്ങൾ യോജിപ്പുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇത്രയും കഴിവുള്ള, ഇത്രയും തൻ്റെ ഇടമുള്ള, ഇത്രയും എന്താ പറയണത്, ഈ ഒരു കാര്യം പറഞ്ഞാൽ അതിനകത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ആരെ പേടിക്കണം? അദ്ദേഹത്തിന് ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് ഞാൻ കേട്ടത്, ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു പോലീസ് മേധാവിയോട്, ഒരു ഉന്നത ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പം അദ്ദേഹം എന്നോട് ഒഫീഷ്യലായിട്ടല്ല, ഈ കാഷ്വൽ ടോക്കിൽ സംസാരിച്ചപ്പം പുള്ളി പറഞ്ഞതും ഇൻ്റലിജൻസ് റിപ്പോർട്ട്, കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അല്ലല്ല, ഈ പിന്നെ മറ്റേ മത നേതാക്കന്മാർക്കെതിരെയുള്ള ആരോപണത്തിൽ അതിനിവിടെ ശക്തമായ പ്രതിഷേധം മതസംഘടനകളിൽ നിന്നും, മത തീവ്രവാദ സംഘടനകളിൽ നിന്നുണ്ടാകാം. അത് പ്രമാണിച്ചാണ്. അതും ഇതും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് സുരക്ഷ ആവശ്യമല്ലേ? ഒന്നാമത് തന്നെ അദ്ദേഹം ഇസഡ് കാറ്റഗറിയിലുള്ള സംരക്ഷണത്തിലുള്ള ഒരു പിന്നെ മുഖ്യമന്ത്രിയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇത് അല്ല ഇരുന്നോട്ടെ. കേന്ദ്ര ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആനയൊന്നുമല്ല. നമ്മൾ കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസി, ഞങ്ങൾ പത്രക്കാർ പണ്ട് അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. പക്ഷേ അതെല്ലാം വെറും ഒരു ഉമ്മാക്കി കാണിക്കലാണ്. കേന്ദ്ര ഏജൻസി ഇടുന്ന സംസ്ഥാന ഏജൻസിയും കേന്ദ്ര ഏജൻസിയൊക്കെ നമ്മൾ ഒരേ ആളുകളാണല്ലോ ചെയ്യുന്നത്. കേന്ദ്ര ഏജൻസിയുടെ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളും പണ്ട് കാച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും യാതൊരു കാര്യവുമില്ല. നമ്മളെക്കാളും കഴിവ് കുറഞ്ഞ ആളുകളാണ്, നമ്മുടെ സ്റ്റേറ്റ് പോലീസിനേക്കാളും കഴിവ് കുറഞ്ഞ ആളുകളാണ് അവിടെ ഇരിപ്പുണ്ട്, പലരും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് പിന്നെ ഇദ്ദേഹത്തിന് വഴിയിറങ്ങി നടക്കാൻ ഒക്കില്ല, അദ്ദേഹത്തിന് കൊന്നുകളെയും മറ്റും മറിച്ചും എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അടിസ്ഥാനമില്ല. ഇത് വെറുതെ പറച്ചിലിന് വേണ്ടി പറയുന്നതാണ്. അല്ല, നമ്മൾ ഈ റിപ്പോർട്ടിനെ നമ്മൾ അവഗണിച്ച് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, ഓക്കെ, ഒന്നും സംഭവിക്കത്തില്ല, പക്ഷേ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ആ ലൂപ്പ് ഹോളിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ല, അതിന് പ്രിക്കോഷൻ വേണ്ടേ? ഇതിപ്പോൾ ഒരു സാധാരണ പിണറായി വിജയനാണെങ്കിൽ, ഒരു പാർട്ടിക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംസ്ഥാന സെക്രട്ടറി ആണെങ്കിൽ ഈ സുരക്ഷയുടെ ആവശ്യമില്ല. അദ്ദേഹം ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ആർക്കും തൊടാനുള്ള അവകാശമില്ല, ആരും തൊടാനും പോണില്ല. ഇല്ല, മുൻപ് ഇതൊക്കെ മുൻപ് ഈ സരിതയുടെ വിഷയമൊക്കെ വന്നപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് ഇതിലും വലിയ സുരക്ഷ കൊടുത്തില്ലേ? അല്ല, അത് അദ്ദേഹത്തിന് കല്ലെറിഞ്ഞ് അദ്ദേഹത്തിന്റെ മുഖത്തിന് പാട് വന്നിട്ടില്ല. ഇപ്പൊ പിന്നെന്താ ചെയ്യുന്നത്? ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വഴിയെ ഇറങ്ങി നടക്കാൻ വയ്യാത്ത രീതിയിലൊക്കെ പ്രതിഷേധം അല്ലയോ ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത്? അങ്ങനെ പറഞ്ഞ് വേഗമായിട്ട് പറഞ്ഞു പോകാൻ പാടില്ല. കാരണം ഇത് ഇവിടെ മുഖ്യമന്ത്രിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിഷേധം നടക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് പുറത്തിറങ്ങണ്ടേ, മുഖ്യമന്ത്രിക്ക് പോകണ്ടേ? അടിയന്തരാവസ്ഥ കാലത്ത് പ്രധാനമന്ത്രിമാർ ഇറങ്ങി നടന്നു. അപ്പൊ അതിനേക്കാളും വലിയൊരു സെക്യൂരിറ്റി ഒന്നും കാര്യമൊന്നും ആവശ്യമില്ല. ഇത്രയും അല്ല, ഞാൻ ചോദിക്കട്ടെ, കറുത്ത തുണി പിന്നെ വായി മൂടിക്കെട്ടുന്ന മാസ്ക് ധരിക്കാൻ പാടില്ല, പിന്നെ അത് പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ കറുത്ത മാസ്ക് ധരിച്ചും കറുത്ത ഷർട്ട് ഇട്ടും പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരു പ്രതിഷേധം കൊണ്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ അതും ധരിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ പോലീസിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്, ഇവിടുത്തെ നിയമ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. പത്രപ്രവർത്തകരുടെ മാസ്ക് അഴിച്ചു കളയുക. ഇന്നലെ നടന്നത് എന്താണെന്ന് അറിയാമോ? ഒരു പ്രസ് ഫോട്ടോഗ്രാഫറിന്റെ പിന്നെ ക്യാമറ സൂക്ഷിച്ച കവറിന്റെ പുറം മുഴുവൻ കറുത്ത നിറത്തിലുള്ള ആയതുകൊണ്ട് ആ കവറിനെ മറിച്ചിട്ട് വെളുത്ത്. ഇതൊക്കെ പക്ഷേ ഇത് ആർക്കാ ദോഷമായിട്ട് വരുന്നത്? ഒന്നുകിൽ മുഖ്യമന്ത്രി മനസ്സിലാക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തെറ്റായ ഉപദേശം കൊടുക്കുന്ന ആളുകൾ. ജയരാജൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് വേണ്ടത്. ജയരാജൻ അതുപോലെ ഒരു തൻ്റെ ഇടം ആരെങ്കിലും കാണിക്കണം. രാജാവ് നക്കനാണെന്ന് വിളിച്ചു പറയാൻ ഒരു കൊച്ചുകുട്ടി വേണ്ടി വന്നു എന്ന് പറഞ്ഞ പോലെ ഇത് കൂടിപ്പോകുന്നു. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. മുഴുവൻ പത്രപ്രവർത്തകരുടെയും മാസ്ക് അഴിച്ചു കളഞ്ഞിട്ട് നമ്മൾ അടിയന്തരാവസ്ഥ കാലത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പത്രസമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യും, യോഗങ്ങൾ പങ്കെടുത്ത ആളുകളൊക്കെയാണ് ഞങ്ങളൊക്കെയാണ്. പക്ഷേ അന്ന് പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു 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 നിയന്ത്രണം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള പിണറായി വിജയനെ സംബന്ധിച്ചോളം ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന് കേരളത്തിൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ്സുകാർ കിടന്ന് വല്ലതും പറയുന്നു എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു സീരിയസ് ആയിട്ട് ഒരു നേതാവ്, കോൺഗ്രസ് നമ്മുടെ പഴയ കോൺഗ്രസ് അല്ല, കോൺഗ്രസ്സുകാരെന്ന് ഇപ്പം ഈ പ്രതിപക്ഷ നേതാവായാലും ഇന്ന് തന്നെ രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞിരിക്കുന്നത്? മുഖ്യമന്ത്രി കേരളത്തിന്റെ പൊതു ശല്യമായെന്ന് അങ്ങനെ അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു, അങ്ങനെ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായിരുന്നു, അദ്ദേഹം സംസ്ഥാന മന്ത്രിയായിരുന്നു, സംസ്ഥാന ആഭ്യന്തരമന്ത്രിയായിരുന്നു, ഇതെല്ലാം ആയിട്ടുള്ള ഒരാള് അങ്ങനെ പറയാൻ കൊള്ളാം. നമ്മുടെ ഗവർണർ പോലും പറഞ്ഞില്ലേ, ഗവർണർ പരിശോധിക്കാന്ന് പറഞ്ഞു. അതിന് ഗവർണറുടെ ജോലി അത്ര വരെ എത്തിയില്ലേ? ജനങ്ങളുടെ പ്രതിഷേധം നമ്മൾ കാണാതെ പോകരുത് ഒരിക്കലും. നമ്മൾ ജനങ്ങള് ഒരു കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടത് എത്തിച്ചത് ഇപ്പൊ സാധാരണ ഒരു ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. സാധാരണ ഒരു പിണറായി വിജയൻ ആണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പിണറായി വിജയൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അത് എന്റെയും അങ്ങയുടെയും ഈ കേരളത്തിലെ ഓരോ ജനത്തിന്റെയും മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ സുരക്ഷ നമുക്ക് ഓരോരുത്തർക്കും പിണറായി വിജയന് സുരക്ഷ വേണ്ടെന്നോ അദ്ദേഹത്തിന്റെ ആക്രമണത്തിന് രക്ഷിക്കാതിരിക്കരുത് എന്നൊന്നും ആരും പറയുന്നില്ല. ഇതിനെല്ലാം ഒരു പരിധിയും ഒരു നിയന്ത്രണവും ആവശ്യമുണ്ട്. പിന്നെ പണ്ട് കരുണാകരൻ അടിയന്തരാവസ്ഥ കാലത്ത് പോയ പോക്കിനെ കുറിച്ച് നമുക്കറിയാതെ നമ്മളൊക്കെ എഴുതിയതല്ലേ? എന്തായിരുന്നു ഉള്ള അവസാനം അദ്ദേഹത്തിന് തോറ്റ് തുന്നം പാടി വീട്ടിലിരിക്കേണ്ടി വന്നില്ലേ? അപ്പൊ ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു പരിപാടി ഒരിക്കലും ജനങ്ങളെ മറന്നിട്ടില്ലല്ലോ. നമ്മളെ മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ജനങ്ങളുടെ കണ്ണിലുണ്ണിയാണ്. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ വീണ്ടും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി അവരോധിച്ചത്. അതെ, അതുകൊണ്ടാണ് പറയേണ്ടത്. അത് അദ്ദേഹം സ്വയം മനസ്സിലാക്കണം. കൂടിപ്പോയോ എന്ന് അദ്ദേഹം സ്വയം മനസ്സിലാക്കണം. അതല്ലാതെ പോലീസുകാർ പറയുന്ന രീതി 25 കാർ മുമ്പേ 25 കാർ പുറകിലൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ ഒരു അത് ആളുകൾ കാണുമ്പോൾ അവർക്കൊരു അപകാശം തോന്നരുത്. അത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ജീവൻ വിലയേറിയാണ്. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഒരു പോർവ് പോലും സംഭവിക്കരുതെന്നാണ് സാമാന്യ ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എന്തിനും ഒരു പരിധിയും ഒരു അതിരുമുണ്ട്. അത് കടക്കാൻ പാടില്ല. അത് പടം കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഇമേജിനെ തന്നെ ബാധിക്കുമെന്ന് മാത്രമാണ് പറയുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് ആക്രമിക്കണമെന്നോ അല്ലെങ്കിൽ അതിന് വിധേയനാകണമെന്നോ അല്ല ആരും പറയുന്നത്. ഒരാൾ പോലും പിണറായി വിജയനെതിരെ ആക്രമണം നടത്തണം എന്ന് ഇതുവരെ ആഹ്വാനം നടത്തിയിട്ടില്ല. കരിങ്കോടി പ്രകടനം അത് പിന്നെ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാനുള്ള അവസരം കരിങ്കോടിയേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ വഴിതടയലും ഒക്കെ ഇതൊക്കെ എല്ലാവരും നടന്നതല്ലേ? അപ്പം അതൊരു പുതിയ കാര്യമല്ല. അത് അതിൻ്റെ ആ രീതിയിൽ നേരിടണം. അതല്ലാതെ കൊണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന പത്രപ്രവർത്തകരെയും പിടിച്ചു നിർത്തുക, അവൻ്റെ ബാഗ് പോലും കറുത്ത കളറായി കഴിഞ്ഞാൽ മാറ്റുക, ട്രാൻസ്ജെൻഡർ 2 പേര് നടന്നു പോയപ്പോൾ കറുത്ത ഡ്രസ്സായി, ഇതൊക്കെ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതാണോ? നമ്മൾ അതാ പറഞ്ഞത്, നമ്മളൊരു ആത്മസംയമനം കാണിക്കണം, ഒരു സ്വയം വിമർശനം നടത്തണം. അത് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് രാജഭക്തി ഉള്ള ആളുകളുണ്ട്. ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഇവിടുത്തെ കരുണാകരൻ മന്ത്രിസഭയെ ഇത്രയും കുഴപ്പത്തിലാക്കിയത് മുഴുവൻ ഇവിടുത്തെ പോലീസായിരുന്നു. ഇവിടുത്തെ ഈ കക്കയും ക്യാമ്പൊക്കെ അവിടെ എന്ത് നടക്കുന്നത് പോലും അന്നത്തെ ആഭ്യന്തരമന്ത്രിക്ക് അറിയില്ലായിരുന്നു. അന്ന് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ആഭ്യന്തരമന്ത്രിയായ കരുണാകരൻ പോലും അറിഞ്ഞുകൂടാ. ഇതൊക്കെ നടത്തി അവസാനം ആളുകളെ ഉരുട്ടിക്കൊന്നതിന് ശേഷം, അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. അച്യുതമേനോൻ്റെ കൂടെ പഠിച്ച ഈശ്വരവരുടെ മകൻ ഇവിടെ പോയി എന്ന് അച്യുതമേനോൻ അറിഞ്ഞുകൂടായിരുന്നു. ഇതൊക്കെ നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ടാണ് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഈ പോലീസുകാരാണ് ഒരു സർക്കാരിനെ ഏറ്റവും കൂടുതൽ ഇമേജ് ഉണ്ടാക്കുന്നതും തട്ടിത്തകർക്കുന്നതും. അതും മനസ്സിലാക്കിയാൽ മാത്രം മതി എന്നേ പറയുന്നുള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇറങ്ങി നടക്കണം, അദ്ദേഹത്തിന് സുരക്ഷ വേണം, അദ്ദേഹത്തിൻ്റെ ഒരു രോമം പോലും ഒരുത്തരെ പറിക്കാനും പാടില്ല. അതൊക്കെ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അല്പമൊക്കെ ഇതിനകത്തൊരു നിയന്ത്രണം വേണം എന്നുള്ളത് മാത്രമേ നമ്മൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ.